like a Hellcat. ഹായ് ഓൾ, നമുക്കിന്നിവിടെ ഫ്രൈഡ് ചിക്കൻ വിത്ത് പൊട്ടറ്റോ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് ആവശ്യം വറുത്ത് വെച്ച ചിക്കൻ, പിന്നെ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, സവാള, കറിവേപ്പില, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പൊടികളിൽ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ ഞാൻ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് എടുത്തേക്കണത്. എന്താണെന്ന് വെച്ചാൽ അത് വൺ ടൈം യൂസ് ആയിട്ട് വെറുതെ വേസ്റ്റായി പോകും. പിന്നെ നല്ല എണ്ണയായിരുന്നു. ഒരുപാടങ്ങ് ചിക്കനൊക്കെ ഇട്ട് പൊരിക്കണമെങ്കിൽ ആ എണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ ചതച്ച് വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളൂ വെളുത്തുള്ളി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൊരിയിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താലേ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് ക്രഷ് ചെയ്ത് പോയാൽ ആ വെളുത്തുള്ളിയുടെ ആ ഒരു ഇത് അങ്ങ് പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതാകുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണാനും പറ്റും. പിന്നെ ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത്. ഇഞ്ചിയുടെ ആ ഒരു നീരൊന്നും മുട്ടും പോയിട്ടില്ല, അതങ്ങനെ ഒന്ന് ചതച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പുറത്തു നിന്ന് മേടിക്കുന്ന ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത്ര നല്ലതല്ല. ഒക്കെ മേടിക്കാതിരിക്കുന്നേക്കാളും ഭേദം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണതാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്ത് ഇടുന്നതിന് കറിക്ക് ടേസ്റ്റ് കൂടാനും അതൊക്കെ തന്നെയാണ് നല്ലത്. ഹെൽത്തിനും അത് തന്നെയാണ് നല്ലത്. ഞാൻ പുറത്തുനിന്ന് മേടിച്ച് യൂസ് ചെയ്ത ആ ഒരു പേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തൊട്ട് ഞാൻ വാങ്ങാറില്ല, വീട്ടിൽ തന്നെയാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. പിന്നെ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എല്ലാവരും കൂടി മിക്സ് ചെയ്ത് ഇട്ടത് എൻ്റെ ഒരു കയ്യിൽ ഫോണാണ്, അപ്പോൾ എനിക്ക് എടുത്തിടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരുമിച്ചിട്ടൊന്നേ ഉള്ളൂ. നിങ്ങൾ ഓരോ പൊടി വെച്ചിട്ട് ഇടുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ആ ഒരു ഓർഡറിലിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നെല്ലാം ഇളക്കി ഒന്ന് സ്പ്രെഡാക്കുക. പിന്നെ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ തക്കാളി നീലിട്ട വെള്ളം നമ്മുടെ മസാലയിലോട്ട് ഇറങ്ങിക്കോളും. തക്കാളിയിൽ ഓൾറെഡി വെള്ളമുള്ളത് കൊണ്ട് അതങ്ങനെ ഇറങ്ങി നന്നായിട്ട് ഇപ്പോൾ കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ മസാല. അതിനുശേഷം നമുക്ക് ആവശ്യമായ വെള്ളവും അതിലോട്ട് ഉപ്പും ഇടുക. ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കണത്. ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ വേവിച്ച വെള്ളത്തിൽ തന്നെയാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത്, അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങിന് ആ കളറ്. പിന്നെ നമ്മുടെ പൊരിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ വേവിച്ച ആ വെള്ളത്തിൽ ഉരുളക്കിഴങ്ങും കൂടി ബോയിൽ ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങിനും കുറച്ചും കൂടി ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ കറിയുടെ ഓൾമോസ്റ്റ് റെഡിയായി. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. നമ്മുടെ ഇപ്പോൾ ഈ ഉണ്ടാക്കിയ ഈ കറി നമുക്ക് റൊട്ടിയുടെ ഒപ്പം കഴിക്കാം, ബ്രെഡിൻ്റെ ഒപ്പം കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാം, പിന്നെ പുട്ട്, ചപ്പാത്തി എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഇച്ചിരി എരിവ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കും കൂടി വേണ്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവ് കുറച്ചിടുക. മുളകും മുളക് പൊടിയും ഒക്കെ കുറച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻ്റ് ചെയ്യുക. ഒരു കറിവേപ്പിലയും കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ ബൈ.